സുപ്രീം കോടതി നിയമപരമായിട്ടുള്ള കേരള ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള എവിഡൻസുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം ഇംപ്ലിമെന്റ് വരുത്താൻ ശ്രമിക്കുന്നത്, നിയമം പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അവസാനത്തെ ഒരു വിധിയായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഒന്ന്, ആ വിധിന്യായത്തിന്റെ ഫുൾ വിധിന്യായ കോപ്പികൾ അത് ഓൾറെഡി ഇപ്പൊ തന്നെ പുറത്ത് വന്നു കഴിഞ്ഞിട്ടില്ല. രണ്ടാമതായിട്ട് ആ വിധി ന്യായത്തിൽ തന്നെ ഒരുപക്ഷെ അതിനകത്തുള്ള വനിതാ ജഡ്ജ് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, വീണ്ടും ഇനി അത് ഫയൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതിനകത്തുള്ളൊരു വിഷയം, നമ്മുടെ ഗവൺമെന്റിനും കോടതിക്കും ഒക്കെ മുൻപ് രൂപപ്പെട്ടിട്ടുള്ളതാണ് ഒരുപക്ഷെ ശബരിമല അയ്യപ്പ ക്ഷേത്രം എന്നുള്ളതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോ വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ അനുഷ്ഠാനത്തെ മാറ്റുമ്പോൾ ആ മാറ്റുന്നതില് വിധിന്യായത്തില് ജഡ്ജ് പറഞ്ഞതുപോലെ ആചാര അനുഷ്ഠാന ക്രമങ്ങളിൽ കോടതിയുടെ ഇടപെടലിന്റെ ആവശ്യകതയില്ല എന്ന് വ്യക്തമാക്കിയുകൊണ്ടാണ് ജഡ്ജിന്റെ കമന്റ് പുറത്തു കൊണ്ടുപോയത്. ഇവിടെ വിഷയം അതല്ല. നോക്കൂ, കേരളത്തെ ഇപ്പൊ കേരളത്തിലുള്ള ക്ഷേത്രം എന്നുള്ള രീതിയിൽ കേരളത്തിനകത്ത് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളെ നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുമ്പോൾ തിരുവൈരാണിക്കുളത്ത് ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തില് വർഷത്തിലൊരിക്കൽ മാത്രമേ അത് നോക്കുള്ളൂ. അത് ആ ക്ഷേത്രത്തിന്റെ അനുഷ്ഠാന പദ്ധതി ക്രമത്തിന്റെ ഭാഗമായിട്ട് അത് സ്വതന്ത്ര വിദ്യാലയങ്ങളുടെ ഒരു വലിയ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് അങ്ങനെ അവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പർശനിക്കടവ് മുത്തപ്പന കൊടുക്കുന്ന പൂജാദ്രവ്യങ്ങളല്ല ഗുരുവായൂരപ്പന കൊടുക്കുന്നത്. കാടാമ്പ ക്ഷേത്രത്തിലെ ദേവി ഉപാസകന്മാര് അവർക്ക് അതിൻ്റെതായിട്ടുള്ള, അതായത് ഓരോ ക്ഷേത്രത്തിന് അതിൻ്റെതായിട്ടുള്ള ആചാര അനുഷ്ഠാന ക്രമങ്ങൾ എടുത്തിട്ടുള്ളതാണ്. കോടതിയുടെ വെർഡിക്റ്റ് കൊണ്ട് സ്ത്രീകൾ പോലും അത് മാറ്റാൻ, സ്ത്രീകൾ പോലും അതിനെ മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഭക്തരായിട്ടുള്ള സ്ത്രീകൾ, അപ്പൊ ഭക്തരായിട്ടുള്ള എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? അമ്പലത്തിൽ പോകുന്നത് ഭക്തിയുള്ള സ്ത്രീകളാണ്. അപ്പൊ ഭക്തിയുള്ള സ്ത്രീകളാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ ഇന്ന രീതിയില് ഇന്ന ആചാര പ്രകാരം തന്നെയാണ് ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു സ്ത്രീക്ക് അവൾക്ക് സ്വയം വിലയിരുത്താൻ കഴിയുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കരുതുന്നു എന്ന് പറയുന്ന സ്ത്രീ ഭക്തകളായിട്ടുള്ള സ്ത്രീകൾ ഈ വിഷയത്തില് പാരമ്പര്യവും അനുഷ്ഠാനവും ലംഘിച്ചുകൊണ്ടായിരിക്കും അവർ പ്രതികരിക്കുക പ്രവർത്തിക്കുക എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് അവർ ആ ആചാരങ്ങളെ, നല്ല ആചാരത്തെ അല്ലെങ്കിൽ ക്ഷേത്ര സംബന്ധിയായ ആചാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഭക്തകളായിട്ടുള്ള സ്ത്രീകൾ തയ്യാറെടുപ്പ് നടത്തുക. അവർക്ക് നിയമത്തിന്റെ പരിരക്ഷയുടെ ആവശ്യം ഒന്നുമില്ലാന്നുള്ളതാണ്. നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ വേണം എന്ന് അവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ കോടതിക്ക് മുന്നിലാണ് ഇത് വന്നതെന്നും കോടതി പിന്നീട് അത് ഏത് സാഹചര്യത്തിലാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളതെന്നും എല്ലാം നമുക്ക് അറിഞ്ഞുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ വിഷയത്തിൽ എത്രയുള്ളൂ, സ്ത്രീ പുരുഷ സമത്വത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ഈ വിധിന്യായത്തെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതും ക്ഷേത്രവിശ്വാസവും രണ്ടും രണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള അവരുടെ അനുഷ്ഠാനത്തെ പുലർത്താൻ അവർക്ക് ഒരു നിയമപരിരക്ഷയുടെയും ആവശ്യകത ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനവർ ആഗ്രഹിക്കുന്നതായിട്ടും എനിക്ക് തോന്നുന്നു. ഇപ്പൊ അടുത്ത് വരുന്ന മണ്ഡലം മകരവിളക്ക് ആചരണം വരികയാണ്, അങ്ങനെ വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഈ പിറ്റീഷൻ നൽകിയ തൃപ്തിദേശയടക്കമുള്ള സ്ത്രീകൾ വരികയാണെങ്കിൽ ശബരിമലയിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ വരികയാണെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ തടയാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ബി ജെ പിയോ സംഘപരിവാർ സംഘടനകളോ മുൻകൂറിയോ? തൃപ്തിദേശായി അടക്കമുള്ളവര് അടുത്ത മണ്ഡല മകരവിളക്ക് മാസക്കാലം വരികയാണെങ്കിൽ അതിനെ തടയാൻ വേണ്ടി സംഘപരിവാർ സംഘടനകളോ ബി ജെ പിയോ മുൻകൈ എടുക്കുമോ? അല്ല, ഈ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ സുപ്രീം കോടതി വിധി ന്യായത്തെ എതിർത്തിട്ടില്ല. സുപ്രീം കോടതി വിധി നിലനിൽക്കാൻ തന്നെ ഞാൻ പറയുന്നു, ഈ വിധി ന്യായം അത് ഫൈനലല്ല. അപ്പൊ ഫൈനലായിട്ടുള്ള ഒരു വിധി ന്യായത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ
വട്ടിയില്ല ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഒരു സ്ഥലത്ത് വന്ന് അത് കണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്നും ഇങ്ങനെ ഒരു ഒരു ഈ ഒരു വിഷയത്തിനെയും ഉതിരുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. പിന്നെയല്ലേ അതിനെ തടയണോ അല്ലെങ്കിൽ തടയണ്ടേ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല.